അനിമയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നതാണ്. ഞാൻ എന്തായാലും വീട്ടിലേക്ക് കയറുകയാണ്. ഇതാണ് അനിമയുടെ സ്വന്തം അമ്മ. ഞാൻ പോറ്റമ്മി, ഇത് പെറ്റമ്മയാണ്. അപ്പൊ ഇതാണ് എന്റെ മൂത്ത മോള്. അപ്പൊ ഞങ്ങൾ ഇതവിടെ വന്നിട്ടുണ്ട്. ഇത് നേരത്തെ വന്നു വന്നിട്ടാണ്. കൈയോടുക്ക്, കൈയോടുക്ക്. ഇതെന്റെ സഹോദരിയാണ്, അജിത് നായിക്കാണ്, എറണാകുളം പരിവാറിലെ. ഇതേ കണ്ണൂർ നായിക്ക് നിൽക്കുകയാണ് സന്ധ്യ. എല്ലാവർക്കും അറിയാം. അപ്പൊ ഞങ്ങള് പന്ത്രണ്ടാമത്തെ ചടങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാൻ പോവാണ്. കൂളായിട്ട് ഒന്നുമില്ല, കുട്ടിയെ കുളിപ്പിക്കുകയാണ്. പന്ത്രണ്ടാമത്തെ ദിവസം മഞ്ഞളും എല്ലാം തേച്ച് കുളിപ്പിക്കുകയാണ്. അപ്പൊ കുട്ടിക്ക് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് മട്ടന്റെ തല ലിവറൊക്കെ കിട്ടുന്നൊരു സൂപ്പൊക്കെ വെച്ചിട്ട് ഇന്നാണ് നോൺ വെജ് കൊടുക്കുന്നത്. അത് കഴിപ്പിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. കഴിപ്പിച്ച് സാധാരണ ബിയറൊക്കെ കൊടുക്കാറുണ്ട്. ബിയർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിൻ നല്ല ക്ലിയർ ആയിട്ട് പോകാനായിട്ട്. അവള് കഴിക്കണ്ടേ, അവള് ഭർത്താവിനെ മാത്രമേ കഴിക്കുന്നുള്ളൂ, വണ്ണം കഴിപ്പിക്കുന്നുള്ളൂ. ഓടി ആളെ കാണുമ്പോഴത്തേക്ക് വയറു നിറയും, നമുക്കെല്ലാം വയറു നിറയില്ലേ. അവർ രണ്ട് ആങ്ങളും ഉണ്ടാവും. അപ്പൊ ഞങ്ങള് ചടങ്ങുകൾ തുടങ്ങാൻ പോവാണ്. എനിക്ക് ബിസിയായിരുന്നു ആ സമയത്ത്, മുന്നോട്ട് കൊണ്ട് തിരിയാൻ പറ്റില്ല. പക്ഷെ അത് ആ സമയത്ത് വരണമെന്ന് വിചാരിച്ചിരുന്നു. ഒരു വിസിബിലിറ്റി വേണ്ടേ? കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മോളെ, സ്വന്തം നാട്ടിൽ, സ്വന്തം വീട്ടിൽ. ഇത് മൂത്ത മകളാണ്, അർപ്പിതയാണ്. അപ്പം ഞങ്ങളുടെയൊക്കെ കാലഘട്ടമൊക്കെ ഇപ്പം കുറെ ഈ ഒരു വന്നു. ഇനി അടുത്തൊരു തലമുറയുടെ എല്ലാം ഏറ്റെടുക്കാനുള്ള എല്ലാ അധികാരവും എല്ലാം ഉള്ള എനിക്ക് ശേഷമുള്ള ഒരു മകളാണ് അർപ്പിത. ഞാൻ എനിക്ക് ശേഷം, കാരണം എല്ലാത്തിനും എന്റെ സ്വത്തിനും എനിക്ക് സ്വത്തൊന്നും ഇല്ല എങ്കിൽ പോലും ഉള്ളത് മോൾക്കാണ് അവകാശം. മോൾക്കാണ് അവകാശം. അപ്പൊ അത് കഴിഞ്ഞിട്ട് മോൾ എല്ലാ കാര്യങ്ങളും നോക്കണം. പന്ത്രണ്ടാം തന്നെ എന്ന് പറയുമ്പോൾ സാധാരണ പെൺകുട്ടികൾ ഋതുമതി ആവുമ്പോൾ ചെയ്യുന്ന ഒരു ചടങ്ങിന്റെ പോലെ തന്നെയാണിത്. കാരണം സ്വന്തം ഒരുപാട് ഡിസ്ക്രിമിനേഷനൊക്കെ അനുഭവിച്ചിട്ട് സ്വന്തം സ്വന്തത്തിൽ ഇഷ്ടപ്പെട്ട സ്വന്തത്തിലേക്ക് മാറുമ്പോഴുണ്ടാകുന്ന അങ്ങനെയാണ്. അപ്പം ഇനി എന്ന് പറഞ്ഞത് ണി എന്ന് പറയുന്നത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നതെന്ന് പറഞ്ഞ് അത് സെയിം തന്നെയാണ്. ഒരു പെൺകുട്ടി ഋതുമതി ആയി കഴിയുമ്പോൾ ചെയ്യുന്ന അതേ ചടങ്ങുകൾ തന്നെയാണ്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു
സ്വത്വത്തിലേക്ക് മനസ്സുപോലെ ശരീരവും മാറ്റിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ചെയ്യുന്നതാണ്. കാരണം ആ ഒരു ചടങ്ങ് മഞ്ഞളൊക്കെ തേച്ച് കുളിപ്പിച്ച് കഴിഞ്ഞ് മഞ്ഞൾ ആരംഭിച്ചാണ് മഞ്ഞൾ എടുത്ത് കുളിക്കുക. മൈലാഞ്ചി, ഇത് താളി, ഇത് പഞ്ചസാര, ഇത് എണ്ണ, ഇത് വെറ്റില, ഇത് കറക്കാൻ പോവാണ്. ചുണ്ണാമ്പ് പറയണില്ലേ, മഞ്ഞൾ കറക്കിച്ചേക്കുക.
ഇതൊന്നും വെക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, ഞങ്ങൾ മട്ടന്നെ മാത്രം വെച്ചാൽ മതി. ഇത് കഴിച്ചിട്ട് ഞങ്ങൾ വരുമ്പോ ഞങ്ങൾക്കല്ല വേണ്ടത്, അവർക്ക് വേണ്ടിട്ടാണ്. മട്ടന്റെ തല കറി വെച്ചിട്ടുണ്ട്. വെച്ചേക്കുന്നത് നമ്മുടെ അതിഥിയാണ്. എന്തുവാ ഇവിടെ ഇത്? നോക്ക് നോക്ക് നോക്ക്, ഇവിടെ ഫുഡ് വർത്താനൊക്കെ പറഞ്ഞ എല്ലാരും. പൂക്കും തരുണം മാറുയിരെ പാർത്തതാരുമില്ലേ, പുലരും കാലൈ പൊഴുതൈ മുഴുമതയും പിറന്ത പോവതില്ലയേ, നേറ്റു വരെ നേരം പോ.